തിരുവനന്തപുരം നെടുമങ്ങാട് ചാരായം വാറ്റുന്നതിനായി സൂക്ഷിച്ചിരുന്ന 600 ലിറ്റർ കോട പിടികൂടി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിങ്ങമല മങ്കയത്തെ ഉൾവനത്തിൽ നിന്നാണ് കോട കണ്ടെത്തിയത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി. CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് റോസ് അവന്യൂ കോടതിയുടെ നടപടി. ഓഗസ്റ്റ് 8 വരേക്കാണ് കസ്റ്റഡി നീട്ടിയത്. നടി കങ്കണ റണൌട്ടിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജിയിൽ കങ്കണയ്ക്ക് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ നോട്ടീസ്. തന്റെ നാമനിർദ്ദേശ പത്രിക റിട്ടേണിംഗ് ഓഫീസർ ക്രമവിരുദ്ധമായി തള്ളിയെന്നാരോപിച്ച് ലേഖറാം നേഗി സമർപ്പിച്ച ഹർജിയിലാണ് നോട്ടീസ്. തൃശൂർ പാലയൂരിൽ ശക്തമായ മിന്നൽ ചുഴലിയിൽ നാശനഷ്ടം. തെക്കൻ പാലയൂരിൽ ചക്കങ്കണ്ടം പ്രദേശത്ത് ഇന്ന് പുലർച്ചെയുണ്ടായ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. ചുഴലിയിൽ നിരവധി മരങ്ങളും പോസ്റ്റുകളും മതിലുകളും തകർന്നു. തൃശൂർ ഒറ്റപ്പിലാവ് തടയണ തകർന്നതോടെ കർഷകർ പ്രതിസന്ധിയിൽ. പ്രതിസന്ധിയിലായത് മുണ്ടകൻ കൃഷി നടത്തുന്ന കർഷകർ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് കർഷകരുടെ പരാതി. നിലമ്പൂരിൽ കുതിര വാഹനമിടിച്ച് ചത്തു. സ്വകാര്യ കമ്പനിയുടെ പാലുമായി വന്ന മിനി വാനാണ് കുതിരയെ ഇടിച്ചത്. മഴ കാരണമുണ്ടായ കാഴ്ച തടസ്സമാണ് അപകട കാരണം. അലഞ്ഞുതിരിഞ്ഞു നടന്ന കുതിരയാണ് അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം കടുങ്ങത്തുകുണ്ട് ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞു. മറിഞ്ഞത് മീൻ കയറ്റി വന്ന ലോറി ആൽമരത്തിലിടിച്ച്. അപകടത്തിൽ ആളപായമില്ല. കണ്ണൂർ കടവത്തൂരിൽ മുളങ്കാട് നിർമ്മാണവുമായി കടവത്തൂർ PKMHSS സ്കൂളിലെ NSS യൂണിറ്റ്. വിവിധ സ്ഥലങ്ങളിലായി 500 മുളന്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിക്കാണ് തുടക്കമിട്ടത്. സംരംഭം പാരിസ്ഥിതിക കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിൽ മുളയുടെ പ്രാധാന്യം ലക്ഷ്യമിട്ട്. പത്തനംതിട്ട ഇളമണ്ണൂരിൽ ലോറി അപകടം. നിയന്ത്രണം വിട്ട ലോറി സമീപത്തെ വീടുകളുടെ മതിലുകൾ തകർത്തു. പരിക്കേറ്റ ലോറി ജീവനക്കാർ ആശുപത്രിയിൽ. തൃശൂർ കണ്ടശാംകടവ് സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ വിശുദ്ധ യാക്കോബ സ്ലീഹയുടെ തിരുനാൾ ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോസ് ചാലക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ പൊന്നാരി, ഫാദർ ജോസ് എടക്കളത്തൂർ എന്നിവർ കാർമ്മികരായി. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നൽ സന്ദേശം നൽകി. തുടർന്ന് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ 100 വിശ്വാസികൾ പങ്കെടുത്തു. മണ്ണാർക്കാട്ടെ AYF വനിതാ നേതാവ് ഷാഹിന ജീവനൊടുക്കിയ സംഭവത്തിൽ CPI നേതാവിനെതിരെ പരാതിയുമായി ഷാഹിനയുടെ ഭർത്താവ്. CPI ജില്ലാ സെക്രട്ടറിക്കാണ് പരാതി നൽകിയത്. നേതാവിന്റെ അമിതമായ ഇടപെടലിൽ ഷാഹിനയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായെന്നാണ് പരാതി. ഭർത്താവ് പോലീസിനും മൊഴി നൽകി. കണ്ണൂർ പാറാട് ചുഴലിക്കാറ്റിൽ തെങ്ങുകട പുഴകി വീണ് വൻ നാശനഷ്ടം. ഒന്തംപുറത്ത് വിനോദ് കുമാറിന്റെ വീടിന് മുകളിലാണ് തെങ്ങ് കട പുഴകി വീണത്. കനത്ത മഴയെ തുടർന്ന് മഹാരാഷ്ട്രയിലും പൂനെയിലും കോലാപൂരിലും വെള്ളപ്പൊക്കം. വെള്ളപ്പൊക്കത്തെ തുടർന്ന് സ്കൂളുകൾ അടച്ചു. വെള്ളക്കെട്ടിനെ തുടർന്ന് 3 വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. സന്തോഷ് വർക്കിക്ക് പാലാരിവട്ടം പോലീസിന്റെ താക്കീത്. നടപടി സിനിമാ റിവ്യൂവിന്റെ പേരിൽ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നുവെന്ന പരാതിയിൽ